ചുള്ളിക്കൽ അംഗൻവാടിയിൽ ഭക്ഷണ വിതരണം നിലച്ചിട്ട് ഒരാഴ്ചയായി. ഉടൻ പരിഹരിക്കുമെന്ന് ICDS ഓഫീസ്. കുടിക്കുവാൻ വെള്ളമില്ലാതെ, പാചകം ചെയ്യുവാൻ വെള്ളമില്ലാതെ, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഒരു തുള്ളി വെള്ളമില്ലാത്ത അനാഥമായ അംഗൻവാടിയാണ് ഇത്. ICDSന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ പലപ്പോഴും ചെലവഴിക്കുമ്പോഴും ഇത്തരം അംഗൻവാടികളിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ പോലും പൈസ എത്തിക്കുന്നില്ല എന്നുള്ള ദുരൂഹമായ സംഭവം ഈ അംഗൻവാടി നമ്മോട് വിളിച്ചു പറയുന്നു. രക്ഷിതാക്കൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളെ ഒന്നാകെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോകുവാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മറ്റ് പല അംഗൻവാടികളിൽ നിന്നും വ്യത്യസ്തമായി ഈ അംഗൻവാടി അവഗണനയുടെ പാതയിലാണ്. മുൻ കൌൺസിലറുടെ കാലത്ത് ഒരു കെട്ടിടം നിർമ്മിച്ചു ചോദിച്ചാൽ പുതിയ കൌൺസിലർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് രക്ഷകർത്താക്കളുടെ അഭിപ്രായം. കുടിക്കുവാൻ വെള്ളവുമില്ല, ആഹാരം പാകം ചെയ്യുവാൻ വെള്ളമില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളമില്ല, പോരാഞ്ഞിട്ട് ഭക്ഷണ സാധനങ്ങളുമില്ല. രാജ്യത്തിന് നാണക്കേടാണ് ഈ അംഗൻവാടി. ഞാൻ ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ രക്ഷകർത്താവാണ്. ഏതാണ്ട് 50 കുട്ടികൾ പഠിക്കുന്ന ഈ അംഗൻവാടിയിൽ കുടിവെള്ളത്തിനും ബോർവെൽ വാട്ടറും ഇല്ല എന്നുള്ള വളരെ ദയനീയമായ സ്ഥിതിയാണ്. നഗരം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം ഒരു കാഴ്ച വളരെ ദയനീയമായി കാണുന്നു കൊച്ചിയെ സംബന്ധിച്ചിട്ട്. ഇതിനൊരു അടിയന്തര പരിഹാരം ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാണോന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ചുള്ളിക്കൽ അംഗൻവാടി കുടിക്കുവാൻ വെള്ളമില്ലാതായിട്ട് വർഷങ്ങളായി. ഇപ്പോൾ അരിയുമില്ല, ഭക്ഷ്യധാന്യങ്ങളില്ലാത്ത ഒരവസ്ഥ. പിഞ്ചുകുട്ടികൾക്ക് വേണ്ടി കോടികൾ ചിലവഴിക്കുന്ന സർക്കാർ, സാമൂഹ്യക്ഷേമ വകുപ്പ്, ICDS ഡിപ്പാർട്ട്മെന്റ്, എന്നാൽ കുടിക്കുവാൻ വെള്ളമില്ല, ആഹാരം കഴിക്കുവാൻ സാധനങ്ങളുമില്ല. ഇതെന്ത് നാട്? ഇതെന്ത് ഭരണം? ആർക്കും ഉത്തരവില്ല.